ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. എല്ലാവരും ഇന്നത്തെ മിഴിയോരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കുട്ടികളിൽ വരുന്ന ഏതൊരു അസുഖം വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒന്നാണ്. ഇത്ര ഗൗരവം ഏറിയ അസുഖങ്ങളിൽ ഒന്നാണ് ചെസ്റ്റ് പെയിൻ, അഥവാ നെഞ്ചുവേദന. ഇതിനെക്കുറിച്ച് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് മെട്രോ മെഡിക്കൽ സെൻറ്റർ അജ്മാനിലെ മെഡിക്കൽ ഡയറക്ടറും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ജമാലുദ്ദീൻ അബൂബക്കറാണ്. പീഡിയാട്രിക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ 0529611333. info@ntvua.com ഞങ്ങളുടെ മെയിൽ ഐഡിയാണ്. മെയിൽ അയച്ച് നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിക്കാവുന്നതാണ്. ഡോക്ടർ, നമസ്കാരം, മീഡിയത്തിലേക്ക് സ്വാഗതം. നമസ്കാരം ഡോക്ടർ. ചെസ്റ്റ് പെയിൻ നമ്മൾ പൊതുവേ കേട്ടിട്ടുള്ള അഡൽസിലാണ്. അതും എനിക്ക് തോന്നുന്നു അഡൽസിൽ ഈ ഒരു ചെസ്റ്റ് പെയിൻ എന്ന് പറയുമ്പോൾ മിക്കവർ അതൊരു ഹാർട്ട് ഡിസീസ് റിലേറ്റഡ് പ്രോബ്ലംസ് ആണ്. അപ്പൊ കുട്ടികൾക്ക് വളരെ കോമൺ അല്ലാത്ത ഒരു ഒരു അസുഖമാണ് ചെസ്റ്റ് പെയിൻ. എനിക്ക് നമ്മുടെ വ്യൂവേഴ്സിനും പലരും ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ അതിശയിക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഇങ്ങനെ ഒരു ചെസ്റ്റ് പെയിൻ കുട്ടികളിൽ കാണാറുണ്ടോന്ന്. അപ്പൊ എത്രമാത്രം കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് കുട്ടികളിൽ ഈ നെഞ്ചുവേദന? ഇപ്പോൾ ഷെറിൻ പറഞ്ഞ പോലെ ഈ ചെസ്റ്റ് പെയിൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മളൊരു അഡൾട്ട് ചെസ്റ്റ് പെയിൻ ആയിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. കുട്ടികളുടെ നെഞ്ചുവേദന പറയുമ്പോഴത്തേക്കും പേരൻസിനാകെ വിഷമാവും, വറിയടാവും, വളരെ ആങ്ഷ്യസ് ആവും. കാരണം എന്താണ് ഇത്? ചിലപ്പോൾ വീട്ടിലാർക്കെങ്കിലും ഇതേപോലെയുള്ള ഹാർട്ടിൻ്റെ അസുഖം വന്നിട്ടുണ്ടാവാം. അഡൽട്ടിലുണ്ടാവുന്ന ചെസ്റ്റ് പെയിനിൽ അധിക ഭാഗവും ഈ ഹാർട്ടിൽ റിലേറ്റഡ് ആയിട്ടുള്ള പെയിനാണ്. പക്ഷേ കുട്ടികളിൽ വരുന്നത് ഇതിൽ ഇത് ഹാർട്ടിൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഒരു വലിയ സ്റ്റഡി, ഒന്ന് രണ്ട് സ്റ്റഡീസാണ് നടത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും വലിയൊരു 8500 കുട്ടികളിൽ നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡി കാണിക്കുന്നത് ഒരു 0.5 to 1% കുട്ടികളിലാണ് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചെസ്റ്റ് പെയിൻ വരുന്നത്. പക്ഷേ ചെസ്റ്റ് പെയിൻ ചോദിക്കുകയാണെങ്കിൽ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചെസ്റ്റ് പെയിനാണ് ഏറ്റവും കുറവ് എന്ന് ഞാനിപ്പോൾ ഈ പറഞ്ഞ 0.5 to 1% ഒരു 100 കുട്ടികൾ എടുക്കുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് ആയിട്ടാണ് നമുക്ക് ഇങ്ങനെ ഇത് കാണാൻ കഴിയുന്നത്. പക്ഷേ അല്ലാതെയുള്ള ചെസ്റ്റ് പെയിൻസ് ഒരുപാട് കോമൺ ആണ് കുട്ടികളിൽ. പ്രത്യേകിച്ച് ഒരു 12 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഒരു വിഭാഗവും 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മറ്റൊരു വിഭാഗവും, അതിൻ്റെ റീസൺസും വ്യത്യാസപ്പെട്ടിരിക്കും. ഒരു 12 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ 44% കുട്ടികൾ സ്കൂൾ ആബ്സെൻസ് അല്ലെങ്കിൽ സ്കൂളിൽ പോകാതിരിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ചെസ്റ്റ് പെയിനാണ്. അതേപോലെ ഈ കുട്ടികളോട് ചോദിക്കുമ്പോൾ അവരെന്നെ വിചാരിക്കുന്നത് ഈ അഡോളിസൻ്റ് ഏജ് ഗ്രൂപ്പ്, 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ ഈ ഇതിൻ്റെ കാരണം അവരോട് തന്നെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഈ ഒരു 45% 46% കുട്ടികൾ പറയുന്നത് അത് അവർക്കൊരു ഹാർട്ട് അറ്റാക്ക് ആണെന്നാണ് അവർ വിചാരിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ഹാർട്ടിൻ്റെ ഇതായിട്ടാണ് കുട്ടികളിൽ റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ഒരു കാരണം ഇതായിരിക്കാം, വീട്ടിൽ മുതിർന്നവർക്ക് ആർക്കെങ്കിലും ഹാർട്ടിൻ്റെ അസുഖം ഉണ്ടായാൽ അത് ആവും അവർ അതിനുള്ള കാരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്ത്, ഇപ്പോൾ നമുക്കിത് പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണം? അല്ലെങ്കിൽ ഇപ്പോൾ ഹാർട്ടിൻ്റെ ഡിസീസ് അല്ലെങ്കിൽ പിന്നെ കുട്ടികളിൽ എന്താണ് കാരണം? അതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലെങ്കിൽ ഇത് എപ്പോഴാണ് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമായി വരുന്നത്, അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ അസുഖമാണെന്ന് നമുക്ക് എപ്പോൾ ഡോക്ടർ കാണണം, ഇതൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഇത് സംശയങ്ങളും ഇതിനകത്തുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ ഇത് വരുമ്പോഴും പേരൻസ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും വളരെ ആങ്ഷ്യസ് ആണ്. ഈ ഒരു അസുഖം ചെസ്റ്റ് പെയിൻ എന്ന് വരുമ്പോഴത്തേക്കും അവർക്ക് വളരെ പേടിയാണ്. ഇതെന്താണ് ഇത്? ഇപ്പോൾ ഇങ്ങനെ വല്ല ഹാർട്ടിൻ്റെ ആണോ? എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് നെഞ്ചുവേദന ഉണ്ടായി, കുഴഞ്ഞു വീണു, അത് ചിലപ്പോൾ മരണത്തിലേക്ക് വഴി തെളിയിച്ചു, ഉടനെ തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊക്കെ നമ്മൾ എന്നും കേൾക്കുന്നത് കൊണ്ട് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിലൊരു ചെറിയ ചെസ്റ്റ് പെയിൻ അല്ലെങ്കിൽ അവർ പറയുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഇവിടെ വേദന ഉണ്ടോ, മോനോട് വേദന ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ വേദന ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും വളരെ ആങ്ഷ്യസ് ആണ്. അപ്പോൾ ഇത് എത്രമാത്രം ഇതിന് നമുക്ക് ഇങ്ങനെ ഒരു ഇതിന് അതിന് എന്തെങ്കിലും റീസൺ ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ഒരു ഒരു വറി അടിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് ഒരു ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാവാം, കാർഡിയാക് കോസസ് ഉണ്ടാവാം, അതല്ലെങ്കിൽ റെസ്പിറേറ്ററി അവിടെ ഉണ്ടാവുന്ന നമ്മുടെ ചെസ്റ്റിൽ ഉണ്ടാവുന്ന ഏറ്റവും പ്രധാന, ഇപ്പോൾ കുട്ടിയെ ഐഡൻറ്റിഫൈ ചെയ്യും നമുക്ക് ചെസ്റ്റ് എന്ന് പറയുമ്പോൾ, നമ്മൾ നെഞ്ചെന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതലായി നമ്മൾ ഏറ്റവും കൂടുതൽ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഹാർട്ടാണ്. നെഞ്ചെന്ന് പറയുമ്പോൾ അതിനകത്ത് അതിനേക്കാളും വലിയ ശ്വാസകോശമുണ്ട് എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ പോകില്ല. നമ്മുടെ അല്ലെങ്കിൽ കുട്ടികൾ ആരാണെങ്കിലും നമ്മുടെ മനസ്സിന് ഹാർട്ടാണ് നെഞ്ചിനകത്തുള്ള. ആ നെഞ്ചിനകത്ത് പ്രൊട്ടക്ട് ചെയ്യുന്നത് ഹാർട്ടാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള, അല്ലെങ്കിൽ അത് തന്നെയാണ്. ലങ്സിനെ പറ്റി പലരും മറക്കാറാണ് സാധാരണ. പിന്നെ ലങ്സ് ഉണ്ട്, അതേപോലെ തന്നെ അവിടുത്തെ എല്ലുകളുണ്ട്, നട്ടെല്ലുണ്ട്, വാരിയെല്ലുകളുണ്ട്, മസിലുകളുണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ മസിലിനെയും ഈ നട്ടലിനെയൊക്കെ ബന്ധിപ്പിക്കുന്ന മറ്റ് ലിഗമെൻസ് ഉണ്ട്, ഡിസ്ക് ഉണ്ട്. ഇതിനൊക്കെ പെയിൻ വരുന്നത് ചെസ്റ്റിലോട്ട് റെഫർ ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതിൻ്റെ ഓരോ കാരണങ്ങളും, അതേപോലെ തന്നെ മറ്റു ഭാഗങ്ങളിൽ നിന്ന്, ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരുന്ന, അതായത് വയറിനകത്തു നിന്ന് വരുന്ന പെയിൻ നമുക്ക് ചെസ്റ്റിലോട്ട് വരാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സ്റ്റൊമക്കിൽ വരുന്നതോ അല്ലെങ്കിൽ ഡയഫ്രത്തിൽ, ഈ നമ്മുടെ ഡയഫ്രം എന്ന് പറയുന്നത് നമ്മുടെ ഈ ആമാശയത്തിനും അല്ലെങ്കിൽ നമ്മുടെ വയറ് ഭാഗത്തിനെയും ചെസ്റ്റിനെയും കൂടിയിട്ട് വേർതിരിക്കുന്ന ഒരു ഒരു ഘടകമുണ്ട്, അതിനാണ് ഈ ഡയഫ്രം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വാൾ എന്ന് പറയുമ്പോൾ ഒരു മസ്കുലർ വാൾ ഉണ്ട്, അതിനാണ് ഈ ഡയഫ്രം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇതിൽ നിന്ന് വരുന്ന പെയിൻ ചിലപ്പോൾ നമുക്ക് ചെസ്റ്റിലോട്ട് റെഫർ ചെയ്യാം. ഇങ്ങനെയൊക്കെ ഏത് ഭാഗത്തു നിന്ന് വരുന്നതും ഇത് വരാം. ഇതൊക്കെ അല്ലാതെ മറ്റ് ചിലപ്പോൾ ഇൻഫെക്ഷൻ ആയിട്ട് വരുന്നത് ചിലപ്പോൾ വരാം,
ഇങ്ങനെയൊക്കെ ചെസ്റ്റിന് വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഹാർട്ടിന് വരുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ റയറായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഈ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞ വേദന എന്ന് പറയുന്നത് വളരെ റയറായിട്ടാണ് വരുന്നത് കുട്ടികളിൽ വരുന്നത്. പക്ഷേ വരാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ചില അസുഖങ്ങളുണ്ട്. ഇപ്പോൾ മുമ്പൊക്കെ റുമാറ്റിക് ഫീവർ എന്ന് പറഞ്ഞിട്ടുള്ള അസുഖം ഉണ്ടായിരുന്നു. റുമാറ്റിക് ഫീവർ എന്ന് പറഞ്ഞാൽ ഈ തൊണ്ടയിൽ ഇൻഫെക്ഷൻ വരുന്നു, സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ വന്നിട്ട് ആ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഹാർട്ടിനെയും കിഡ്നിയെയും ചിലപ്പോൾ ഞരമ്പുകളൊക്കെ ബാധിക്കുന്ന ചില ഇതാണ് ഈ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഹാർട്ടിനെ ബാധിക്കുന്നത് മറ്റു വാൾവിനെ ബാധിക്കുന്നതുമായിട്ടുള്ള അസുഖങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനേക്കാളും കൂടുതലായിട്ട് കവാസാക്കി എന്ന് പറഞ്ഞിട്ടൊരു ഡിസീസ് ഉണ്ട്. അപ്പോൾ പലരും കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ശ്രോതാക്കൾ പലരും കേട്ടിട്ടുണ്ടാവാം ചിലപ്പോൾ. അപ്പോൾ അവർ ആ ഈ ഒരു അസുഖം എന്ന് പറയുന്നത് ഇതിൽ പ്രധാനമായിട്ട് ഇതിന് എന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ഇതിൽ ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിൻ്റെ രക്തം നൽകുന്ന ധമനികൾ, അതിന് കൊറോണറി ആർട്ടറി എന്നാണ് പറയുന്നത്. ഈ അയോട്ടയിൽനിന്ന് അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ബ്ലഡ് വെസലിൽ നിന്ന് രക്തം ഹാർട്ടിലോട്ട് വരുന്ന, ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിൻ്റെ രക്തവും അതിൻ്റെ ഓക്സിജനും ന്യൂട്രിഷനും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ആർട്ടറിയാണ്, ആ സപ്ലൈ ചെയ്യുന്ന ആർട്ടറിയാണ് കൊറോണറി ആർട്ടറി എന്ന് പറയുന്നത്. ഈ കൊറോണറി ആർട്ടറിയിൽ ഈ കവാസാക്കി ഡിസീസിൽ പ്രശ്നം ഉണ്ടാക്കുകയും അത് അന്യൂറിസം എന്ന് പറയും, അല്ലെങ്കിൽ അതിനകത്ത് ഹാർട്ട് ബ്ലഡ് സപ്ലൈ കുറയ്ക്കാനും അങ്ങനെ ചിലപ്പോൾ ഹാർട്ടിൻ്റെ ഈ വേദന വരാൻ സാധ്യതയുണ്ട്. ഇത് കഴിഞ്ഞാൽ ഇത് രണ്ടും അല്ലാതെ നമുക്ക് വരുന്ന ഇതെന്ന് പറയുന്നത് പിന്നെ വേറൊന്നു പറഞ്ഞാൽ കഞ്ചിനേറ്റലായിട്ട് നമ്മൾ ജന്മനാ തന്നെ ഉണ്ടാകുന്ന, ഇപ്പോൾ ഈ കൊറോണറി ആർട്ടറി എന്ന് ഞാൻ പറഞ്ഞ ഹാർട്ടിൻ്റെ ബ്ലഡ് സപ്ലൈ കൊടുക്കുന്ന വെസലാണ് ഈ കൊറോണറി ആർട്ടറി എന്ന് പറയുന്നത്. ഈ കൊറോണറി ആർട്ടറി ശരിക്കും നമ്മുടെ അയോട്ട അല്ലെങ്കിൽ മെയിൻ ശുദ്ധരക്തം കൊണ്ടുപോകുന്ന അതിനെയാണ് അയോട്ട എന്ന് പറയുന്നത്. ഈ അയോട്ടയിലാണ് നിന്നാണ് ഈ കൊറോണറി ആർട്ടറീസ് ഉത്ഭവിക്കുന്നതും ഈ ഇതിൻ്റെ എല്ലാ ധമനി മറ്റേ ഹാർട്ടിൻ്റെ എല്ലാ ഭാഗത്തേക്കും രക്തം നൽകുന്നത്. പക്ഷേ ഇത് ചിലപ്പോൾ ഈ അയോട്ടയിൽ നിന്ന് ഉത്ഭവിക്കുന്നതിന് പകരം പൾമണറി ആർട്ടറി എന്ന് പറയുന്നത്, അതായത് ഈ അശുദ്ധരക്തം ഇതിലേക്ക് പോകുന്നത് ലെങ്സിലോട്ട് വന്ന് തിരിച്ചു വരുന്ന അതിലോട്ട് കണക്ഷൻ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് ഈ പൾമണറി ആർട്ടറി എന്ന് പറയുന്നത്. ഈ ആർട്ടറിയിലൂടെ ഈ ചിലപ്പോൾ ഈ അയോട്ടിന്ന് ഉത്ഭവിക്കുന്നതിന് പകരം ഈ ഇതിൽ നിന്ന് വരും. അപ്പോൾ ശരിക്കുള്ള രക്തം ഓട്ടം ശരിക്ക് ഹാർട്ടിന് കിട്ടാതെ വരികയും ഹാർട്ടിന് കൂടുതൽ ഓക്സിജൻ ആവശ്യം വരുമ്പോൾ അത് ലഭിക്കാതെ വരുമ്പോൾ ഈ ഇതേപോലുള്ള പ്രശ്നങ്ങളും നെഞ്ചുവേദന വരാൻ സാധ്യതയുണ്ട്. ഇത് ഒഴിച്ച് ഇത് വളരെ അപൂർവമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. പക്ഷേ ഇത് ഒഴിച്ചു നിർത്തിയാൽ മറ്റ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇൻഫെക്ഷൻ കൊണ്ട് വരാം. ഈ ഹാർട്ടിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു മസ്കുലർ ഒരു ഓർഗനാണ്, മസിലാണ്, മസിൽ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഒരു കവചമുണ്ട്, അതിന് പെരിക്കാർഡിയ എന്ന് പറയും. ഇതിൽ ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുക, പെരിക്കാർഡൈറ്റിസ് എന്ന് പറയുമ്പോൾ ഈ പെരിക്കാർഡിയത്തിന് തന്നെ ഇതിനെ ഈ കവചത്തിന് അല്ലെങ്കിൽ ഇതിനെ ആവരണം ചെയ്യുന്ന അതിന് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടായാലും ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടായാലും അതിൽ കൂടെ പെയിൻ വരാം. അല്ലെങ്കിൽ മസിലിന് തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും മയോകാർഡൈറ്റിസ് എന്ന് പറയും, അതിന് പെയിൻ വരാം. ഇതൊക്കെ ഒരു വൈറൽ ഇൻഫെക്ഷനൊക്കെ ഇത് വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരൊന്നാണ്. ഇതാണ് ഒരു ഒരു ചെസ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഫീവർ ഉണ്ടാവും, മറ്റ് സിംറ്റംസ് ഒക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇങ്ങനെയുള്ള ഒരു ഫീവറോടുകൂടി കുട്ടിക്ക് പെയിൻ വരുന്നു, മാത്രമല്ല കുട്ടി ദീർഘശ്വാസം വലിക്കുമ്പോൾ പെയിൻ കൂടുന്നു, ചുമക്കുമ്പോൾ പെയിൻ കൂടും. ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ പെരിക്കാർഡൈറ്റിസോ മയോകാർഡൈറ്റിസോ ഒക്കെ വരാൻ ആവാമെന്നുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ മറ്റ് ഡോക്ടർ പരിശോധിക്കുമ്പോൾ മറ്റ് പരിശോധനകളിൽ നിന്ന് നമുക്കിത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇതല്ലാതെ പിന്നെ ഹാർട്ടിൻ്റെ മറ്റ് പ്രശ്നങ്ങളിലൂടെ വരുന്ന വേദനകൾ കുറവാണ്. ഇത് കൂടാതെ ഇപ്പം അത് വരുന്നുണ്ട്. അത് നമ്മൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ആദ്യം ഇത് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ലെങ്സിൽ ഇവിടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആമാശയത്തിലോട്ടും ബാക്കിയുള്ളതിലേക്കും വരാം. ഈ പിന്നെ വരുന്നത് നമുക്ക് ഈ ലെങ്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ, ലെങ്സിലെ പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ ആസ്മ ഉണ്ടാകുന്ന കുട്ടികൾക്ക് വളരെ സിവിയർ ആയിട്ടുള്ള ആസ്മ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ചെസ്റ്റ് പെയിൻ വരാം. പക്ഷേ അത് നമുക്ക് സിംറ്റംസ് അറിയാം, കുട്ടിക്ക് ബ്രത്ത് കുട്ടിക്ക് ബ്രീതിങ് പ്രോബ്ലം വരുന്നു, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നു, ശ്വാസത്തിൻ്റെ ഇത് കൂടുന്നു, നമ്പർ കൂടുന്നു, അങ്ങനെ ഇത് വരാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അത് വളരെ ഓബ്വിയസ് ആയിട്ട് തന്നെ കാണാവുന്ന ഒരു ഇതാണ്. ഇതല്ലാതെ ഇപ്പം എന്തെങ്കിലും ഒരു ഒരു ഇൻഫെക്ഷൻ വരുന്നു, ഇതേപോലെ തന്നെ നേരത്തെ ഞാൻ ഹാർട്ടിന് ഒരു ആവരണം പറഞ്ഞ പോലെ തന്നെ ഇതുണ്ട്, ലെങ്സിനുണ്ട് ഈ ആവരണം. ഈ ആവരണം എന്ന് പറയുന്നത് ഈ ആവരണത്തിന് ഇൻഫ്ലമേഷൻ വന്നാലും ചിലപ്പോൾ പെയിൻ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ ലെങ്സിൽ ന്യൂമോണിയ എന്നൊക്കെ പറയുന്നത് വരുമ്പോഴും ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇതിനൊക്കെ പെയിൻ ഉണ്ടാവാൻ, അല്ല ഇതിനൊക്കെ ഫീവർ വരാനുള്ള സാധ്യത ഉണ്ടാവും, പിന്നെ ചുമയുണ്ടാവും, കുട്ടിക്ക് ശ്വാസതടസ്സം ഉണ്ടാവും. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ അതും എളുപ്പം തന്നെയാണ്. ഇത് കൂടാതെ പിന്നെ നമുക്ക് വരുന്നത് പിന്നെ അതിൻ്റെ മസിൽ ഇതിൻ്റെ ഇതാണ്, അതായത് ഇതിൻ്റെ ഈ തൊറാസ് നമ്മളെ ഇവിടെ എല്ലുണ്ട്, മസിലുമുണ്ട്, പിന്നെ എല്ലുകളെ ബന്ധിപ്പിക്കുന്ന മറ്റ് ലിഗമെൻസും ഡിസ്കും എല്ലാം ഉണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ വരും. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ വാരിയെല്ലും മറ്റേ നമ്മുടെ ഈ ഈ ബോണ്ട് ഈ ബ്രസ്റ്റ് ബോൺ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്റ്റേൺ എന്ന് പറയുന്ന ഈ ബോണ്ട്, ഈ ബോണും കൂടി ഈ വാരിയിലെല്ലാം ഇവിടെയാണ് ബന്ധിപ്പിക്കുന്നത്. ബന്ധിപ്പിക്കുന്നത് എല്ലിലൂടെ അല്ല, ഒരു കാർട്ടിലേജ് എന്ന് പറയും, ഈ കാർട്ടിലേജിലൂടെയാണ് ബന്ധിപ്പിക്കുന്നത്. ഇതിന്
ഇവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ പെയിൻ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇൻഫ്ലമേഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സാധാരണ വരുന്നത് ഈ ആദ്യത്തെ അതിന് കോസ്റ്റ് ഓഫ് കോൺട്രൈറ്റിസ് എന്നാണ് അതിന് നമ്മൾ പറയുന്നത്. ഈ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പെയിൻ വരുന്നു, ചിലപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ വരുമ്പോഴാവാം വേണമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്രോമ ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഈ കോസ്റ്റ് ഓഫ് കോൺട്രൈറ്റിസ് വരുന്നത്. കോസ്റ്റ് ഓഫ് കോൺട്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 2-5 റിബ് ഈ വാരിയലുകൾ ഈ സ്റ്റേണവുമായി അല്ലെങ്കിൽ നമ്മുടെ ഈ ബ്രസ്റ്റ് ബോണുമായി ബന്ധിക്കുന്ന ആ സ്ഥലത്താണ് ഇതുണ്ടാവുന്നത്. അത് നല്ല കുട്ടിക്ക് ഇതേപോലെ ചുമക്കുക അതൊക്കെ ചെയ്യുമ്പോൾ നല്ല പെയിൻ ഉണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ഏരിയയിൽ തൊടുമ്പോൾ നല്ല പെയിൻ ഉണ്ടാവും. അതേപോലെ തന്നെ വേറെ ചില 1-2 എല്ലിന് ഇതേപോലെ തന്നെ ആ ഏരിയയിൽ തന്നെ കുറച്ച് സ്വെല്ലിങ്ങോട് കൂടി വരുന്നത് ടീ സിൻഡ്രോം എന്നാണ് പറയുന്നത്. അവിടെയും ഇതുപോലെ സ്വെല്ലിങ് വരുന്നതും ഇത് പെയിൻ വരാൻ സാധ്യതയുണ്ട്. ഇതാണ് മെയിനായിട്ട് ഇത് വരുന്നത്. പിന്നെ വേറെ പ്രിക്കോഡിയൽ ഒരു ക്യാച്ച് എന്ന് പറയും, ചിലപ്പോൾ വെറുതെ ഇരിക്കുന്ന കുട്ടികൾ, ഇത് സാധാരണ ഒരു 6 വയസ്സ് മുതൽ 12 വയസ്സുള്ള കുട്ടികളാണ് ഇത് കണ്ടുവരുന്നത്. പെട്ടെന്ന് തന്നെ സിവിയറായിട്ടൊരു പെയിൻ വരുന്നു. അത് മിക്കവാറും ലെഫ്റ്റ് സൈഡിൽ തന്നെ ആയിരിക്കും, ചിലപ്പോൾ ഈ കാർഡിയാക് ഏരിയയിലൊക്കെ തന്നെ ആയിരിക്കും. ഒരു 30 സെക്കൻഡ് മുതൽ ചിലപ്പോൾ ഒരു 3 മിനിറ്റ് വരെ, സാധാരണ ഒരു മിനിറ്റിൽ കൂടുതൽ നിൽക്കാറില്ല. പെട്ടെന്ന് സിവിയറായിട്ട് പെയിൻ വരുന്നു, പിന്നെ അതങ്ങോട്ട് മാറും, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവിടെ തൊടുമ്പോഴോ ബാക്കിയൊന്നും കുട്ടികൾക്ക് വേദന ഉണ്ടാവില്ല. മനം നേരത്തെ പറഞ്ഞ പോലെയുള്ള ആ എല്ലിൻ്റെതാണെങ്കിൽ തൊടുമ്പോൾ വേദന ഉണ്ടാവും, അനങ്ങും കുറച്ച് കുട്ടി ഇതാകുമ്പോൾ വേദന ഉണ്ടാവും. ഇതിന് വേറെ പ്രത്യേകമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, ഇതിലൊക്കെ പറഞ്ഞ പോലെ ഇതിന് വേദന സംഹാരി നമ്മൾ നൽകുക, എന്തെങ്കിലും നോൺ മറ്റേ ഈ ഐബുപ്രൂഫനൊക്കെ പോലുള്ള മരുന്നുകൾ കൊടുക്കുക എന്നുള്ളതല്ലാണ്ട് ഇതിനൊന്നും ഇതൊരു സിവിയർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതല്ല. ചെറിയൊരു പെയിൻ മാത്രം ഉണ്ടായി അതങ്ങ് മാറിപ്പോകുന്ന ഒരു കണ്ടീഷൻസാണ് ഇതൊക്കെ. ഇത് കൂടാതെ ഈ മറ്റ് ഇതെന്ന് പറയുന്നത് ഈ റിബിൻ്റെ തന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ അവസാനത്തെ റിബുകൾ ഒരു 8-9 റിബുകളൊക്കെ നേരിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഇവിടെ അല്ല, ഈ ബ്രസ്റ്റ് ബോണിലല്ല ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അത് മൂന്നും കൂടിയിട്ട് ഒരു ചെറിയ ഒരു ഫൈബ്രസ് ബാൻഡ് എന്ന് പറയും, ചെറിയൊരു കയർ കൊണ്ട് കെട്ടിയിരിക്കുന്ന പോലെയാണ് ഇതുണ്ടാവുന്നത്. ഈ കയർ എന്തെങ്കിലും ലൂസാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഈ കയർ പൊട്ടുകയോ ചെയ്താൽ, ഈ ഫൈബ്രസ് ബാൻഡ് പൊട്ടുകയോ ചെയ്താൽ ഈ റിബ്സ് സ്ലിപ്പ് ചെയ്യും. അപ്പോൾ സ്ലിപ്പ് റിബ് സിൻഡ്രോം എന്നാണ് ഇതിന് പറയുന്നത് തന്നെ. സ്ലിപ്പ് ചെയ്തിട്ട് എന്തുണ്ടാവും വെച്ചാൽ, ഇവിടെയൊക്കെ നമ്മുടെ ഈ റിബ്സിൻ്റെ അടിയിലൂടെയൊക്കെ ഇതുപോലെ നേഴ്സും ഉണ്ട്, ഈ നേഴ്സിനെ ഇതിൻ്റെ മുകളിൽ ചെന്നിട്ട് തട്ടുമ്പോൾ വേദന ഉണ്ടാവും, അതിന് സ്ലിപ്ഡ് റിബ് സിൻഡ്രോ എന്ന് പറയുന്നത്. അങ്ങനെയും ചിലപ്പോൾ പെയിൻ വരാം. അത് സ്ലിപ്പ് ആവുന്നത് ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാലും ഇപ്പോൾ അതിന് ടൈറ്റ് ആവാതിരിക്കുന്നു, ഇപ്പോൾ നമ്മൾ ഡിസ്ക് പ്രൊലാപ്സ് വരുന്നില്ല നമ്മൾ പറയുന്നത്, അതേപോലെ തന്നെ ഇവിടെ എന്തെങ്കിലും കാരണവശാലും അതിന് റപ്ചർ വരും, അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ട്രോമ ആയിരിക്കാം, എന്തെങ്കിലും കുട്ടി വീഴുക എന്തെങ്കിലും ചെയ്തിട്ട് ചിലപ്പോൾ ട്രോമ ഇഞ്ചുറി ആവാം. അതല്ലെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും കാരണവശാലും ഇത് വരുമായിരിക്കും. എന്താണ് കാരണം, എക്സാക്ട് കാരണം നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ ഇതിങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഇമ്പിൻ ചെയ്യുമ്പോഴും വേദന വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ. പിന്നെ തന്നെ ഇവിടെ തന്നെ ഇപ്പോൾ ഈ മറ്റ് വേദന വരാൻ സാധ്യതയുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഹെർപ്പിസ് എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ട്. അപ്പോൾ ഈ ഹെർപ്പിസ് സോസ്റ്റർ, അതായത് ഇപ്പോൾ ചിക്കൻ പോക്സ് വന്നിട്ടുള്ള, ചിക്കൻ പോക്സ് വന്നിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട്, ഒരു സാധാരണ ഒരു 10 കൊല്ലമൊക്കെ കഴിയുമ്പോഴാണ് ഇത് രണ്ടാമത്. ചിക്കൻ പോക്സ് ഒരിക്കൽ നമ്മുടെ ശരീരത്തിൽ വന്ന് കയറി കഴിഞ്ഞാൽ ആ വൈറസ് നമ്മുടെ ശരീരത്തിൽ പോകുന്നില്ല, അത് നമ്മുടെ ഞരമ്പുകളിൽ ഉറങ്ങി ഒരു ഡോർമെൻ്റ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇത് എന്തെങ്കിലും കാരണവശാലും നമ്മൾ ഇമ്മ്യൂണിറ്റി കുറയൊക്കെ ചെയ്യുമ്പോൾ ഇതാണ് ഹെർപ്പിസ് സോസ്റ്റർ ആയിട്ട് ഇത് വരുന്നത്. ഇതിന് ഷിംഗിൾസ് അല്ലെങ്കിൽ ഹെർപ്പിസ് സോസ്റ്റർ എന്നാണ് ഇതിന് പറയുന്നത്. ഇതിൻ്റെ തുടക്കം നമുക്ക് കണ്ട് ചിലപ്പോൾ മനസ്സിലാകുന്നുണ്ട്, വളരെ സിവിയർ പെയിൻ, ഇപ്പോൾ ചെസ്റ്റിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് ഭയങ്കര പെയിൻ വരുന്നു, ഈ ലീഷൻസ് വന്നിട്ടില്ല. അപ്പോൾ എന്താണ് കാരണം എന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ദിവസം, 2-3 ദിവസം കഴിയുമ്പോഴായിരിക്കും ഇതിന് ഷിംഗിൾസ് ഇത് വരുന്നത്. ഈ ഇതിൻ്റെ ആ ഒരു ഞരമ്പിൻ്റെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ ചെറിയ കുരു പോലെ വരുന്നത്, ചിക്കൻ പോക്സ് പോലുള്ള കുരു പോലെ വരുന്നത്. ഈ ഇങ്ങനെ വരുന്ന ഈ പെയിൻ ആദ്യം നമുക്ക് തുടക്കത്തിൽ ചിലപ്പോൾ ഇങ്ങനെ ചെസ്റ്റ് പെയിൻ ആയിട്ട് വരും, പക്ഷേ ഒരിക്കൽ ഈ ലീഷൻസ് വന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഇതായിരുന്നു ഹെർപ്പിസ് ആയിരുന്നു എന്നുള്ളത് മനസ്സിലാവും. പിന്നെ ഹെർപ്പിസ് ഇതുപോലെ വരുമ്പോൾ കുറച്ച് പിന്നെ അങ്ങനെ പെയിൻ കുറയും. പക്ഷേ ചില കുട്ടികളിൽ ഇത് മാറിക്കഴിഞ്ഞിട്ട്, ചില വലിയ മുതിർന്നവരായാലും ഇത് മാറിക്കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജി എന്ന് പറയുമ്പോൾ ആ ഒരു പെയിൻ ഇങ്ങനെ നിലനിൽക്കാറുണ്ട്. അങ്ങനെയും ഒരു ചിലപ്പോൾ ഇതേപോലുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്, ഹെർപ്പിസ് ഇത് വരാറുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ മസിലുള്ള ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇത് വന്നാൽ. പിന്നെ നമുക്ക് സ്പൈനിൽ ചിലപ്പോൾ വരാറുണ്ട്, ഇപ്പോൾ സ്പൈനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇതേപോലെ വേദന വരാൻ സാധ്യതയുണ്ട്, ചെസ്റ്റ് പെയിൻ വരാൻ സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ കമ്പ്യൂട്ടറും മറ്റതൊക്കെ ഇരുന്ന് കളിക്കുന്നവരാണ്. അപ്പോൾ ബാക്ക് പോസ്റ്റർ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാരണമാണ് ബാക്ക് പെയിനും, അതേപോലെ തന്നെ അത് റെഫർ ചെയ്തിട്ട് ചെസ്റ്റ് പെയിനിലേക്കും വരുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ കമ്പ്യൂട്ടറാണെങ്കിലും എവിടെയാണെങ്കിലും ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിലും ആ പോസ്റ്റർ കറക്റ്റായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും കമ്പ്യൂട്ടറിലൊക്കെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് ഒരു ഡെസ്ക്ടോപ്പിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അഡൾട്ട് ഹൈറ്റിനും ഇതിനൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ കുട്ടികളുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള ആ ഒരു ഇതിൽ വെച്ച് നമ്മളൊരു 90 ഡിഗ്രിയിൽ ഹാൻഡ് വെച്ച് നമ്മൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നിട്ടുള്ള ആ ഒരു ഇതിൽ വേണം ഇത് ചെയ്യാനായിട്ട്. കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ കുറേ നേരം ഇരിക്കുമ്പോൾ അത് വേണം ചെയ്യാനായിട്ടുള്ള, അപ്പോൾ ആ ഒരു പോസ്റ്റർ ഇമ്പോർട്ടൻറ്റ്. മറ്റൊരു പ്രധാന കാരണം കുട്ടികളെന്ന് പറഞ്ഞത് അവരുടെ ബാക്ക് പാക്കാണ്.
അതായത് കുട്ടികൾ സ്കൂളിൽ കൊണ്ടുവന്ന ബാഗ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഹെവി ആയിട്ട് ചിലപ്പോൾ കുട്ടികൾ അതിൻ്റെ കൂട്ടത്തിൽ അവരുടെ ഇപ്പോൾ ഈ ഏതെങ്കിലും വേറെ ചില കാരണങ്ങളോ കാര്യങ്ങളൊക്കെ ബുക്ക് കൂടാതെ വേറെ ചില കാര്യങ്ങളോ അവരുടെ ബാഗിൽ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതാണ് അവർ കൊണ്ടുപോകുന്ന ചിലപ്പോൾ ടാബ്സ് ഉണ്ടാവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അവർ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അത് ഇതെന്ന് വെച്ചാൽ സാധാരണ ഇപ്പോൾ ഒരു അമേരിക്കൻ അക്കാഡമി ഓഫ് ഓർത്തോപെഡിക്സ് പറയുന്നത് ഒരു കുട്ടിയുടെ കുട്ടി എത്ര വെയിറ്റ് അവൻ്റെ ബാക്കിൽ കൊണ്ടുപോകാൻ പറ്റുന്നത് ഒരു 10-15% ഓഫ് ആ കുട്ടിയുടെ ബോഡി വെയിറ്റ് അതാണ് പറയുന്നത്. അപ്പോൾ ഒരു 15 kilo ഉള്ള കുട്ടികൾ 1.5 kilo ഉണ്ടാവുള്ളൂ, ബാഗിൻ്റെ കാണും ചിലപ്പോൾ 1.5 kilo, പിന്നെ അതിനകത്ത് കാര്യമായിട്ടൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ അത് കാരണം ആ ബാഗ് പോസ്റ്റർ അല്ലെങ്കിൽ ഈ ബാക്ക് പാക്ക് ചിലപ്പോൾ പെയിൻ ബാക്കിലും അതേപോലെ ചെസ്റ്റിലും വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് നമ്മളെപ്പോഴും ബാഗ് അപ്പോൾ എങ്ങനെ നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു ബാഗ് സ്കൂളിലേക്ക് ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ആ ബാഗ് സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള ബാഗ് സെലക്ട് ചെയ്യുക. എന്നാൽ കുട്ടിക്ക് ആവശ്യമുള്ള ബുക്കുകൾ മാത്രം കൊണ്ടുവരാൻ, ആവശ്യമായിട്ടുള്ള കാര്യങ്ങളും ഇതൊന്നും ബാഗിൽ കുത്തി നടക്കാതെ ഇത് ചെയ്യുക. പിന്നെ അതിൻ്റെ ആ സ്ട്രാപ്പ് ബാക്കിലുണ്ട്, ഒരിക്കലും ഒരു സൈഡ് മാത്രം. ഇപ്പോൾ കുട്ടികളൊക്കെ ചിലപ്പോൾ ഒരു സൈഡിൽ മാത്രം ബാഗ് തൂക്കിയിട്ട് കൊണ്ടുപോകും, അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം അത് വരുമ്പോൾ ആ പോസ്റ്റർ ഇത് വരും. അപ്പോൾ നമുക്ക് 33 വെർട്ടിബ്രയാണ് ഉള്ളത്. ആ വെർട്ടിബ്രയുടെയിലൊക്കെ ഈ ഷോക്ക് അബ്സോർബറുള്ള അതാണ് ഡിസ്ക് എന്ന് പറയുന്നത്, ഈ ഷോക്ക് അബ്സോർബർ ഉണ്ട്. ഇതൊക്കെ എന്തെങ്കിലും പൊസിഷനൊക്കെ തെറ്റുമ്പോൾ അതിലൊക്കെ പെയിൻ വരും, അതിൻ്റെ ലിഗമെൻ്റിൽ സ്ട്രെയിൻ വരും, ഒക്കെ അങ്ങനെയൊക്കെ പെയിൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ കുട്ടികൾ ഗ്രോയിങ് ഏജ് ആണല്ലോ ഇത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഇത് വളരെ ഈ അവരുടെ പോസ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഇതൊക്കെ വളരെ പെയിൻ വരാൻ സാധ്യതകളാണ്. പിന്നെ ആ അതിൻ്റെ സ്ട്രാപ്പ് ഉണ്ടല്ലോ, ഈ ഇടുന്ന സ്ട്രാപ്പ്, അതപ്പോൾ രണ്ട്, അപ്പോൾ ഒരിക്കലും ഒരു ഭാഗത്ത് മാത്രം ഇടാൻ പാടില്ല, രണ്ട് ഷോൾഡറിലും കൂടി ഇടണം. അതിൻ്റെ സ്ട്രാപ്പ് എന്ന് പറഞ്ഞാൽ വളരെ വീതിയുള്ളതായിരിക്കണം. ഒരിക്കലും അത് ഈ വളരെ ചെറിയ സ്ട്രാപ്പായിട്ട് അത് നമ്മുടെ ഈ ആംപിറ്റിനകത്തേക്ക് വളരെ ഈ ആക്സിലേൽ വളരെ സ്ട്രോങ് ആയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ട് എന്തുണ്ടാവുന്ന വെച്ചാൽ അവിടെ ഞരമ്പുകളെ ചിലപ്പോൾ ഇത് ചെയ്യും, കുറച്ച് പ്രസ് ചെയ്യും. പ്രസ് ചെയ്യുമ്പോഴെന്നു വെച്ചാൽ ഈ നമുക്ക് ചില പെയിനും ചില തരിപ്പൊക്കെ കയ്യിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ വെയിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെ വേണമെന്ന് വെച്ചാൽ ഈ ഒരു വെയിറ്റ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ കുട്ടിക്ക് വേറെ ഒരു ബുദ്ധിമുട്ടില്ലാതെ സ്ട്രെയിൻ ഇല്ലാതെ എടുക്കാൻ സാധിക്കണം. അതേപോലെ വളരെ മുന്നോട്ടോ ആഞ്ഞിട്ടോ അല്ലെങ്കിൽ പുറകിലോട്ടോ വരുന്ന വിധത്തിലുള്ള വെയിറ്റുകൾ അതിൽ വെക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഒന്നുകിൽ 10-15% ഓഫ് ദ ബോഡി വെയിറ്റ്, പക്ഷെ അതൊന്നും തൂക്കാൻ പറ്റില്ലെങ്കിൽ തന്നെ നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാം. കുട്ടി അത് കംഫർട്ടബിൾ ആയിട്ട് അത് അവരുടെ ബാക്ക് പാക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു. ട്രോളി ബാഗ് നല്ലതാണ്, പക്ഷെ പ്രൊവൈഡഡ് ചില ഭാഗത്തൊക്കെ നമുക്ക് അത് കൊണ്ടാണുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും, കാരിങ്ങനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. ട്രോളി ബാഗ് നല്ലത് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ട്രോളി ബാഗിൻ്റെ ആ ഒരു ലോജിസ്റ്റിക്കിൻ്റെ ഒരു പ്രശ്നമുള്ള കാരണം നമുക്ക് പല ഭാഗത്തുനിന്നും ഒരു ഉച്ച കൊണ്ടുപോകാൻ പറ്റുമോ. പിന്നെ അതല്ല, കുട്ടികൾ ചിലപ്പോഴും പലപ്പോഴും ആ ഒരു ഫാഷനബിളായിട്ട് ചിലപ്പോൾ ഇതായിരിക്കും കുട്ടികൾ കുറച്ചും കൂടി പ്രിഫർ ചെയ്യുന്നത്. പക്ഷേ പ്രിഫർ ചെയ്യുന്നത് ഏതൊരു ഫാഷൻ എന്താണെങ്കിലും തന്നെ നമുക്ക് ഹെൽത്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു വലിയ ലെതറിൻ്റെ ബാക്കിയുള്ളൊക്കെ വാങ്ങിക്കണം, ചിലപ്പോൾ അതിന് തന്നെ വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ചില ബാഗിനൊക്കെ തന്നെ 1 kilo ഉണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് വലിയ ബുക്കുകളൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു കുട്ടി എന്ന് പറയുമ്പോൾ ഒരു 5 വയസ്സുള്ള കുട്ടി 15-16 kilo ഉണ്ടാവുക. ഇപ്പോൾ 7 വയസ്സുള്ള കുട്ടി 20-21 kilo ഉണ്ടാവും, സാധാരണ ആവറേജ് ഞാൻ പറയുന്നത്. അപ്പോൾ 20 kilo ഉള്ള കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു 10% 2 kilo അതിനകത്ത് വെക്കാൻ പറ്റുള്ളൂ. അതിനകത്ത് 1.5 kilo അല്ലെങ്കിൽ 1 kilo ബാഗിന് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ബുക്കുകളൊന്നും അധികം വെക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള വളരെ ലൈറ്ററായിട്ടുള്ള ബാഗുകൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു പോസ്റ്റർ നമുക്ക് ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ബാഗ് കൊണ്ടുള്ള, അത് കുട്ടികളുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള, അവർക്ക് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതും അല്ലെങ്കിൽ ഈ ഒരു ഇത് ചെയ്യുന്നതൊക്കെ സ്കൂളിലാണ്. അപ്പോൾ അവരുടെ പോസ്റ്റർ കറക്റ്റ് ആക്കണം, ഈ ബാഗ് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതുമായിട്ടുള്ളത് ചെയ്യണം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിലുള്ള ചെസ്റ്റ് പെയിനും അല്ലെങ്കിൽ അവരുടെ ബാക്ക് പെയിനും ഒരു കാരണം ഇത് തന്നെ ആയിരിക്കാനുള്ള സാധ്യത. പിന്നെ മറ്റത് നേരത്തെ ശരീരനോട് സൂചിപ്പിച്ച പോലെ ഈ ആസിഡ് റിഫ്ലക്സ് എന്ന് പറഞ്ഞു. പിന്നെ ഒരുപാട് കാര്യങ്ങൾ, പിന്നെ പെയിൻ വരുന്നത് നമുക്ക് ഇവിടെ നിന്നുള്ള കാര്യങ്ങളാണ്. അതായത് ഈ സ്റ്റൊമക്കിൽ വരാം. സ്റ്റൊമക്കിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പോലെ ആസിഡ് റിഫ്ലക്സ് വരും, ഗേർഡ് എന്ന് പറയുന്ന ഇതുണ്ട്, ഗ്യാസ്ട്രോ ഈസോഫേജൽ റീഫ്ലക്സ് ഡിസീസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അന്നനാളത്തിൽ, നമ്മുടെ ഈ അന്നനാളം എന്ന് പറയുന്നത്, അതിൽ ഈസോഫേഗസ് അല്ല അന്നനാളം എന്ന് പറയുന്നത് ഫുഡ് പൈപ്പ്. ഈ ഫുഡ് പൈപ്പ് വന്നിട്ട് ജോയിൻ ചെയ്യുന്നത് ആമാശം അല്ലെങ്കിൽ സ്റ്റൊമക്ക് എന്നുള്ള ഇതിലാണ്. ഈ സ്റ്റൊമക്കിലോട്ട് ജോയിൻ ചെയ്യുമ്പോൾ സാധാരണ ഫുഡ് നമ്മുടെ വായിൽ നിന്ന് ഈ അന്നനാളത്തിലൂടെ അല്ലെങ്കിൽ ഫുഡ് പൈപ്പിലൂടെ സ്റ്റൊമക്കിലോട്ട് മാത്രമേ പോകൂ. സ്റ്റൊമക്കിലോട്ട് ഒരു ഇത് ആയി കഴിഞ്ഞാൽ അവിടെ ഒരു സ്ഫിങ്ക്ടർ ഉണ്ട് അല്ലെങ്കിൽ ഒരു വാൾ പോലെ പ്രവർത്തിക്കുന്ന ഒന്നുണ്ട്, അത് പുറത്തോട്ട് വരത്തില്ല. പക്ഷേ അത് പീരിയോഡിക്കായിട്ട് നോർമലായിട്ട് തന്നെ ചില ഒന്ന് ഓപ്പൺ ചെയ്യും, അപ്പോഴാണ് നമ്മൾ ഈ ഗ്യാസൊക്കെ നമ്മൾ ചിലപ്പോൾ ബൾച്ച് ചെയ്യുന്നതൊക്കെ ഉണ്ടാകുന്നത്. ഇത് പല കാരണങ്ങളും കുട്ടികളിൽ ചിലപ്പോൾ ഇത് അത്ര ഇത് വരാൻ സാധ്യതയില്ല, ഇത് ഇതിൻ്റെ അകത്ത് സ്ട്രോങ് ആവാൻ സാധ്യതയില്ല. അങ്ങനെയുള്ള ഒരു ഇതിൽ അല്ലെങ്കിൽ ചില ചില ഫുഡ് നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ, ഇപ്പോൾ കോഫി കൂടുതൽ കഴിക്കുന്ന ആളുകൾ, കൂടുതൽ ഫാറ്റി ഫുഡ് കഴിക്കുന്ന ആളുകളിൽ ഈ സ്ഫിങ്ക്ടർ കൂടുതൽ സ്ട്രോങ് ഇത് റിലാക്സ് ചെയ്ത് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഈ ഇത് വരും ഇവിടെ നിന്നങ്ങോട്ട് ഫുഡ് ഈ നമ്മുടെ അന്നനാളത്തിലോട്ടോ അല്ലെങ്കിൽ ഈ ഫുഡ് പൈപ്പിലോട്ട് വരാൻ സാധ്യതയുണ്ട്.
അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നമ്മുടെ സ്റ്റൊമക്കിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആസിഡുണ്ട്. ഈ ആസിഡ് സ്റ്റൊമക്കിന് ഒരു പ്രശ്നം ഉണ്ടാക്കില്ല, സ്റ്റൊമക്ക് അത് റെസിസ്റ്റൻ്റ് ആണ്, ആസിഡ് റെസിസ്റ്റൻ്റ് ആണ്. പക്ഷേ ഈ നമ്മുടെ അന്നനാളം ത്തിലോട്ട് വന്നു കഴിയുമ്പോൾ ഈ ആസിഡ് അവിടെ ചെറിയ ചെറിയ അൾസറോ അല്ലെങ്കിൽ അവിടെ ചെറിയ ചെറിയ എരിച്ചിലുണ്ടാക്കാൻ സാധ്യത, അപ്പോഴാണ് നമുക്ക് ഈ നെഞ്ചെരിച്ചിലുണ്ടാവുന്നത്. അപ്പോൾ അതും ചെസ്റ്റിലോട്ട് ചില റിട്രോസ്റ്റാനൽ ആയിട്ടുള്ള, അതായത് നമ്മുടെ ഈ ബ്രസ്റ്റ് ബോണിൻ്റെ പുറകിലായിട്ട് നല്ല സിവിയറായിട്ട് പെയിൻ വരും, അങ്ങനെ വരാൻ സാധ്യതയുണ്ട് ഈ ഗേർഡുള്ള ആളുകൾക്ക്. അപ്പോഴാണ് വൊമിറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇങ്ങനെ വളരെ ഗേർഡുണ്ടാവുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ആസ്മയം ഇതേപോലെ വന്നിട്ട് അങ്ങനെയും ചെസ്റ്റ് പെയിൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് ഒരു ഇതാണ്. പിന്നെ അതേപോലെ സ്റ്റൊമക്കിലുണ്ടാവുന്ന അൾസറുകൾ അതേപോലെ തന്നെയാണ് നമുക്ക് ഈ ഇതിൽ വരുന്നത്. അപ്പോൾ സ്റ്റൊമക്കിൽ ലിവറിൻ്റെ അടുത്തുള്ള ഗോൾ ബ്ലഡർ എന്ന് പറഞ്ഞിട്ടുള്ളതാണല്ലോ പിത്ത സഞ്ചി എന്ന് പറയുന്നത്. ഈ പിത്തസഞ്ചിയിൽ കല്ലുണ്ടാവുകയോ അല്ലെങ്കിൽ പിത്തസഞ്ചിയിൽ എന്തെങ്കിലും പോളിസിസ്റ്റൈറ്റിസ് എന്നാണ് അതിന് പറയുന്നത്. അങ്ങനെ അതുണ്ടാവുന്നതിനും പെയിൻ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഒരു ഇതുണ്ട് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ പിത്തസഞ്ചിയിൽ എല്ലാ കുട്ടികൾക്കും വളരെ റയറായിട്ടാണ് കുട്ടികൾ വരുന്നത്. പക്ഷേ ചില കുട്ടികൾ വരാൻ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞല്ലോ ഹീമോലൈറ്റിക് അനീമിയ എന്ന് പറഞ്ഞല്ലോ സ്ഫീറോസൈറ്റോസ്, അങ്ങനെ ഹീമോലൈറ്റിക് സ്ഫീറോസൈറ്റോസ് ഒക്കെ വരുന്ന അങ്ങനെ കുറേ ഹീമോലൈസ് നടക്കുന്ന അതിൽ ചിലപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഈ ഗോൾഡ് സ്റ്റോൺ വരാൻ സാധ്യതയുണ്ട്. പിത്തസഞ്ചിയിൽ കല്ല് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇൻഫെക്ഷൻ ആയിട്ട് കോളിസിസ്റ്റൈറ്റിസ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ ഇതേപോലെ വരാനുണ്ട്. പിന്നെ എന്തെങ്കിലും ലിവറിലുള്ള ഇൻഫെക്ഷൻ അങ്ങനെ വരുമ്പോഴും ഇതേപോലെ റെഫേർഡായിട്ട് ഇത് വരും. കാരണം ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഡയഫ്രം എന്ന് പറഞ്ഞിട്ട് ഈ വേർതിരിക്കുന്ന ഭിത്തി എന്ന് പറയുന്നത് മസ്കുലർ ഡയഫ്രം, അത് പിന്നെ ഈ അതും ചെസ്റ്റിലായിട്ടുള്ള ചില ഞരമ്പുകളായിട്ടുള്ള ബന്ധമുള്ളതുകൊണ്ട് അതിലെന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഇറിറ്റേഷൻ ഉണ്ടാകുമ്പോൾ അത് ചെസ്റ്റിലോട്ട് റെഫർ ചെയ്യാൻ സാധ്യതയുണ്ട്, ഷോൾഡറോട്ട് റെഫർ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പെയിൻ ഇതിലൊക്കെ ഉണ്ടാകുന്ന പെയിൻ ചെസ്റ്റിലോട്ട് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിൽ വേറെ ഈ ലിവറിൻ്റെയും ഇതും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ചില നേരത്തെ പറഞ്ഞ ഹീമോലൈറ്റിക് അനീമിയ, നേരത്തെ ഈ പറഞ്ഞ പോലെ തന്നെ സിക്കിൾ സെൽ അനീമിയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. ഈ സിക്കിൾ സെൽ അനീമിയ എന്നുള്ള ഒരു ഒരു ഇതെന്ന് പറഞ്ഞാൽ ചെസ്റ്റ് അക്യൂട്ട് ചെസ്റ്റ് സിൻഡ്രോം എന്ന് പറയും. അതായത് ഈ സിക്ലിംഗ് നടക്കുമ്പോൾ, അതായത് അതിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ചിട്ട് എത്ര മാത്രം സിക്ലിംഗ് നടന്നു, എത്ര ഓക്സിജൻ കുറഞ്ഞു, എത്ര തന്നെ സിക്ലിംഗ് നടന്നു എന്നുള്ളതിനനുസരിച്ചിട്ട് ഈ സിക്ലിംഗ് ഒരിക്കൽ നടന്നു കഴിഞ്ഞാൽ അരിവാൾ പോലെ ഈ ഹീമോഗ്ലോബിൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സെല്ലിന് ചില മാറ്റങ്ങൾ വരുത്തും. ഈ സെല്ലിന് ചില മാറ്റങ്ങൾ വരുത്തുമ്പോൾ ഈ സെല്ലിൻ്റെ ഘടന മാറും. അതുകൊണ്ട് തന്നെ ഇത് മറ്റ് വെസലുകളിലൂടെ, ചെറിയ ചെറിയ രക്തക്കുഴലിലൂടെ കടന്നു പോകുമ്പോൾ അത് ഒബ്സ്ട്രക്റ്റ് ചെയ്യും. അതാണ് ഈ അക്യൂട്ട് ചെസ്റ്റ് സിൻഡ്രോം അല്ലെങ്കിൽ ഇതേപോലുള്ള വാസോ ഒക്ലൂസീവ് കണ്ടീഷൻ എന്ന് പറയുക. അതായത് വെസലുകളെ ഇത് നിൽക്കുന്ന ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒക്ലൂസ് ചെയ്യുന്ന ആ ഒരു കണ്ടീഷനാണ് ഈ വാസോ ഒക്ലൂസീവ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ സിക്കിൾ സെൽ ഇനിമേലാണ് കൂടുതലുണ്ടാകുന്നത്. അത് ലെങ്സിൽ വരുമ്പോൾ ലെങ്സിൽ സിവിയർ ചെസ്റ്റ് പെയിൻ വരും, സിവിയർ ചെസ്റ്റ് പെയിൻ വരും, കോഫ് ഉണ്ടാവും, ചിലപ്പോൾ പനി വരുന്ന പോലെ തോന്നും, ന്യൂമോണിയ പോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവും. പക്ഷേ മെയിൻ കാരണം ഇത് വാസോ ഒക്ലൂസീവ് കണ്ടീഷനാണ്. അപ്പോൾ അത് സിക്കിൾ സെൽ ഇനിമിയ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ചെസ്റ്റ് പെയിൻ വരുന്നതിൻ്റെ ഒരു കാരണം ഇതാവാം. അപ്പോൾ അത് പക്ഷേ വളരെ അപൂർവമായിട്ടുണ്ടാകുന്ന ഒരു സിക്കിൾ സെല്ലുള്ള കുട്ടികളിൽ മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാത്തിനും ഇതിനൊക്കെ നമ്മൾ പറയുമ്പോൾ മറ്റ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ മാതിരിയുള്ള ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞ ബഹുഭൂരിപക്ഷം കണ്ടീഷൻസിന് നമുക്ക് കാര്യമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെസ്റ്റ് പെയിൻ എന്ന് പറയുമ്പോൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, കുട്ടികൾ പറയുന്ന ഒരു ഇതുണ്ടാവും. പിന്നെ 12 വയസ്സിന് മുകളിലുള്ള കുട്ടികളിൽ നമ്മളൊന്ന് നോക്കുമ്പോൾ പലപ്പോഴും ഒരു സൈക്കോജനിക് ആയിട്ടുള്ള കാരണങ്ങളുണ്ടാവാം. എന്തെങ്കിലും അവർക്ക് മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുക, അവർ സ്കൂളിലാവാം, വീട്ടിലാവാം, മറ്റ് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്സിൻ്റെ സർക്കിളിലാവാം, ഇതൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ അത് പല മാനിഫെസ്റ്റേഷൻസിൻ്റെ കൂടെ ചിലപ്പോൾ ചെസ്റ്റ് പെയിൻ ഒരു മാനിഫെസ്റ്റേഷനായി വരാൻ സാധ്യതയുണ്ട്. അതിൽ ഡിപ്രഷനിലോട്ട് പോകുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ചെസ്റ്റ് പെയിൻ മറ്റ് കാരണങ്ങളൊക്കെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് ഒരു അഡോളിസൻ്റ് ഏജ് ഗ്രൂപ്പിൽ ഉണ്ടാകുന്ന ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ സൈക്കോജനിക്കാണ്. ഈ സൈക്കോജനിക് കോസ് ഉണ്ടാകുമ്പോൾ ചെസ്റ്റ് പെയിൻ മാത്രമല്ല, അതോടുകൂടി ചിലപ്പോൾ അവർക്ക് കൈകാലിൽ വേദന ഉണ്ടാവാം, ചിലപ്പോൾ തലവേദന സിവിയറായിട്ട് വരാൻ സാധ്യതയുണ്ട്, അവർ ബിഹേവിയറിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരാം. പക്ഷേ നമ്മളൊരു ഒരു കാരണങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും വീട്ടിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, സ്കൂളിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, എന്തെങ്കിലും ഒരു ഡെത്ത്, നമ്മൾ വേണ്ടപ്പെട്ട ഒരാളുടെ മരണം ഉണ്ടായിരിക്കാം, ഈവൺ ഒരു സ്കൂൾ ചേഞ്ച് ആവാം. അപ്പോൾ അവരിപ്പോൾ ഇതുവരെ പഠിച്ചിരുന്ന ഒരു സ്കൂളിൽ നിന്ന് വേറെ സ്കൂളിലൊക്കെ മാറ്റമുണ്ടാവുന്ന അവിടെ ഒരു കോപ്പപ്പ് ചെയ്യാനുള്ള അവരുടെ അവർക്ക് അവിടെ ഒരു അതിനോട് കൂടി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടിലുണ്ടാവുന്ന ചില പ്രശ്നങ്ങളാവാം അതിനുള്ള കാരണം. അപ്പോൾ ഇത് എല്ലാ കാരണങ്ങളും കണ്ടുപിടിച്ചിട്ട് മറ്റ് കാരണങ്ങളൊക്കെ ഒഴിവാക്കിയതിന് ശേഷമാണ് സാധാരണ ഡോക്ടർമാർ ഇതൊരു സൈക്കോജനിക് ആണെന്ന് പറയേണ്ടത്. അതൊരു ഡയഗ്നോസിസ് ഓഫ് എക്സ്ക്ലൂഷൻ എന്ന് പറയും. നമ്മൾ ബാക്കിയുള്ള എല്ലാം കണ്ടുപിടിച്ച് എല്ലാം എക്സ്ക്ലൂഡ് ചെയ്തതിന് ശേഷം ഇതാവാം, മറ്റ് സാഹചര്യങ്ങളൊക്കെ നോക്കിയിട്ട് കുട്ടിയുടെ വെച്ചിട്ട് ഇതാവാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളത് ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് പ്രധാനമായിട്ടുള്ള എല്ലാ ചെസ്റ്റ് പെയിനും ഉള്ള കാരണം. പക്ഷേ ഒരു കാരണം ഇപ്പോൾ വീണ്ടും നമുക്ക് പറയാനുള്ളത് വെച്ചാൽ ഒരു ഇതിൽ ഒരു 0.5% അല്ലെങ്കിൽ 1% കുട്ടികൾ മാത്രമാണ് എന്തെങ്കിലും കാർഡിയാക് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോട് വരുന്നത്. വേറൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കഞ്ചനൈറ്റൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്ന
ഇതിലുള്ള എല്ലാ ഹാർട്ട് ഡിസീസും തന്നെ ചെസ്റ്റ് പെയിൻ ആയിട്ടല്ല പ്രസൻറ്റ് ചെയ്യുന്നത്. ചെസ്റ്റ് പെയിൻ ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു അനോമലസ് കൊറോണറി ആർട്ടറി എന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ ആ കൊറോണറി ആർട്ടറി അല്ലെങ്കിൽ രക്ത ഹാർട്ടിനെ സപ്ലൈ ചെയ്യുന്ന രക്തധമനി അയോട്ടയിൽ നിന്ന്, അതായത് പ്രധാനമായിട്ടുള്ള പോകുന്ന ശുദ്ധ രക്തത്തിൻ്റെ ആ ധമനിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നതിന് പകരം ഒരു പൾമണ്ടറി ആർട്ടറിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇത്, അല്ലെങ്കിൽ കവാസാക്കി അക്വയർഡ് ആയിട്ടുള്ള ഇത് കഞ്ചനേറ്റില്ല, ഇത് മാത്രമേ ഉള്ളൂ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ശരിക്കും ഇത് പെയിൻ വരാനുള്ള സാധ്യത. പിന്നെ ഒരു ഒരു മൈട്രൽ വാൾവിൻ്റെ എന്തെങ്കിലും പ്രൊലാപ്സ് എന്ന് പറഞ്ഞിട്ടൊരു അസുഖമുണ്ട് എം ബി പി എന്നൊക്കെ പറഞ്ഞാൽ, അത് ചില പ്രധാന ചില അസുഖങ്ങൾ, ചില ജന്മനാ തന്നെ ഉള്ള കുട്ടികൾക്ക് ഇപ്പോൾ മാർഫൻ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞ ചില അസുഖങ്ങളൊക്കെ ഉണ്ട്, അസുഖങ്ങളല്ല ജന്മനാ തന്നെ ഉള്ള ഇതാണത്. അത് കുട്ടികൾ വളരെ നീണ്ട് ആയിട്ട് കുട്ടികൾ അവർക്ക് ചില ഫേഷ്യൽ ഫീച്ചേഴ്സും ഇതൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഈ ഒരു മൈട്രൽ വാൾ പ്രൊലാപ്സ് എന്ന് പറഞ്ഞാൽ ഈ അതായത് ഈ നമ്മുടെ ഹാർട്ടിന് നാലറകളാണല്ലോ, ഈ നാലറകളെ തമ്മിൽ ഈ രണ്ടറകൾ ഓരോ അറകളെയും തമ്മിൽ അതിന് ഭിത്തികളുണ്ട്. ഈ നാലറകൾക്കും രണ്ട് മുകളിലത്തെ താഴത്തെ അറയും തമ്മിൽ ഒരു ഭിത്തിയുണ്ട്. ഈ ഭിത്തി ഒന്ന് മുകളിലെ ആട്രിയം എന്നാണ് പറയുന്നത്, താഴെ അതിന് വെൻട്രിക്കൽ എന്നാണ് പറയുന്നത്. ഇത് രണ്ടിനും കൂട്ട് ആട്രിയത്തിന് ബന്ധി ഇതാക്കുന്ന ഇൻ്റർ ആട്രിയൽ സെപ്റ്റം എന്ന് പറയും, ഇൻ്റർവെൻട്രിക്കുലർ സെപ്റ്റം എന്ന് പറയും. ഇത് രണ്ട് ഇതിനുള്ള ഇതിൻ്റെ രണ്ടും പിന്നെ അതിൻ്റെ മുകളിലും അടിയിലുമായിട്ട് രണ്ട് വാൾവുകളുണ്ട്. പിന്നെ ഇത് കൂടാതെ നമ്മുടെ ഹാർട്ടിൽ നേരത്തെ ഞാൻ പറഞ്ഞ പൾമണ്ടറി ആർട്ടറി മറ്റേ അയോട്ട എന്ന് പറഞ്ഞ രണ്ടാണ്, അതിനും വാൾവുണ്ട്. അപ്പോൾ ഈ ഏതെങ്കിലും വാൾവിൽ എന്തെങ്കിലും പ്രശ്നം, അതപ്പോൾ ഈ മൈട്രൽ വാൾവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ഇടത് ഭാഗത്തുള്ള ഹാർട്ട് ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറയും, ലെഫ്റ്റ് ആട്രിയം എന്ന് മുകളിൽ തന്നെ ആട്രിയം എന്ന് താഴെ തന്നെ വെൻട്രിക്കിൾ എന്ന് പറയും. ഈ വെൻട്രിക്കിളും ഇതിനെ കൊണ്ട് ഇതിനെ വേർതിരിക്കുന്ന അത് രക്തം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അതിന് ഉണ്ടാക്കുന്നതിന് വാൾവ് എന്ന് പറഞ്ഞാൽ മൈട്രൽ വാൾവ് എന്നാണ് പറയുന്നത്. ഈ വാൾവിന് എന്തെങ്കിലും പ്രൊലാപ്സ് ഉണ്ടാവും, അതായത് ശരിക്കും ഇതിനെ അടയാതെ രക്തം കുറച്ച് ഹാർട്ട് കൺട്രാക്ട് ചെയ്യുമ്പോൾ അല്ല ഹാർട്ട് ചുരുങ്ങുമ്പോൾ ഈ രക്തം പോകുന്ന ഒരു ഇതുണ്ടാവും, അങ്ങനെ ഉണ്ടാവുന്ന ഇതിലും ചെറിയ പെയിൻ വരാൻ സാധ്യത. അങ്ങനെയുള്ള വളരെ അപൂർവമായിട്ടുള്ള ചില കണ്ടീഷൻസേ ഉള്ളൂ പെയിൻ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്. ബാക്കിയുള്ള എല്ലാ കണ്ടീഷൻസിലും ഇത്തരത്തിലുള്ള മറ്റ് നോൺ കാർഡിയാക് കോസസാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പേടിക്കേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പലപ്പോഴും ഇതിന് പ്രത്യേകമായിട്ടുള്ള ചികിത്സയുടെ ആവശ്യമില്ല. ചികിത്സ വരേണ്ടത് എന്തൊക്കെയാണ് നമ്മൾ കണ്ടീഷൻ എന്നുള്ളത് നമുക്ക് പിന്നീട്. ഡോക്ടർ, നമുക്ക് ഇനി ഒരു ബ്രേക്കിന് സമയമായിരിക്കാണ്. അവിടെ മിനിയോളത്തിൽ ഇനി ഒരു ബ്രേക്കാണ്. ബ്രേക്ക് കഴിഞ്ഞ് വന്ന് ചെസ്റ്റ് പെയിൻ ഇൻ ചിൽഡ്രൻ, അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഡോക്ടറോട് ചോദിച്ചറിയാം. സോ സീ യു ഓൾ ആഫ്റ്റർ വെരി ഷോർട്ട് ബ്രേക്ക്.